ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അന്തരിച്ച അക്തർ അലി ഏത് കായിക മേഖലയിൽ പ്രസിദ്ധനായിരുന്നു? ടെന്നീസ്. അന്തരിച്ച അക്തർ അലി ഏത് കായിക മേഖലയിൽ പ്രസിദ്ധനായിരുന്നു? ടെന്നീസ്. ആവർത്തന പട്ടിക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഫെബ്രുവരി 7. ആവർത്തന പട്ടിക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഫെബ്രുവരി 7. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗുണനിലവാരമുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല? കണ്ണൂർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗുണനിലവാരമുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല? കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ ഹരിത സബ് ജയിൽ? കണ്ണൂർ സബ് ജയിൽ. കേരളത്തിലെ ആദ്യത്തെ ഹരിത സബ് ജയിൽ, കണ്ണൂർ സബ് ജയിൽ. BCCയുടെ 2020 സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ലൂയിസ് ഹാമിൽട്ടൺ. BCCയുടെ 2020 സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ലൂയിസ് ഹാമിൽട്ടൺ. കേരളത്തിലാദ്യമായി ഷിഗല്ല ബാക്ടീരിയ രോഗം റിപ്പോർട്ട് ചെയ്തത് എവിടെ? കോഴിക്കോട്. കേരളത്തിലാദ്യമായി ഷിഗല്ല ബാക്ടീരിയ രോഗം റിപ്പോർട്ട് ചെയ്തത് എവിടെ? കോഴിക്കോട്. 2020 ONV സാഹിത്യ പുരസ്കാര ജേതാവ്? M. ലീലാവതി. 2020 ONV സാഹിത്യ പുരസ്കാര ജേതാവ് M. ലീലാവതി. കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനാകുന്ന വ്യക്തി ആര്? VP ജോയ്. കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനാകുന്ന വ്യക്തി ആര്? VP ജോയ്. രാജ്യത്തെ ആദ്യ കേൾവി സൗഹൃദ സംസ്ഥാനം ഏത്? കേരളം. രാജ്യത്തെ ആദ്യ കേൾവി സൗഹൃദ സംസ്ഥാനം ഏത്? കേരളം. 2022 ഏഷ്യൻ ഗെയിംസ് വേദി? ഹാങ്ഷു, ചൈന. 2022 ഏഷ്യൻ ഗെയിംസ് വേദി, ഹാങ്ഷു, ചൈന. കേരളത്തിലെ ആദ്യ കൈത്തറി മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെ? കണ്ണൂർ. കേരളത്തിലെ ആദ്യ കൈത്തറി മ്യൂസിയം സ്ഥാപിതമാകുന്നത് കണ്ണൂർ. ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച ആദ്യത്തെ COVID-19 വാക്സിൻ? ഫൈസർ വാക്സിൻ. ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച ആദ്യത്തെ COVID-19 വാക്സിൻ? ഫൈസർ വാക്സിൻ. അമേരിക്കൻ ആർമിയുടെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി അടുത്തിടെ നിയമിതനായ ഇന്ത്യൻ വംശജൻ? രാജ് അയ്യർ. അമേരിക്കൻ ആർമിയുടെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി അടുത്തിടെ നിയമിതനായ ഇന്ത്യൻ വംശജൻ? രാജ് അയ്യർ. സംസ്ഥാന ജലഗതാഗത വകുപ്പിന് കീഴിലുള്ള രണ്ടാമത്തെ വാട്ടർ ടാക്സി സർവീസ് ആരംഭിച്ചത് എവിടെ? പറശ്ശിനിക്കടവ്, കണ്ണൂർ. സംസ്ഥാന ജലഗതാഗത വകുപ്പിന് കീഴിലുള്ള രണ്ടാമത്തെ വാട്ടർ ടാക്സി സർവീസ് ആരംഭിച്ചത് എവിടെ? പറശ്ശിനിക്കടവ്, കണ്ണൂർ. കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നീ മേഖലകളുടെ പുനരുജ്ജീവനത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി? സുഭിക്ഷ കേരളം. കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നീ മേഖലകളുടെ പുനരുജ്ജീവനത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി? സുഭിക്ഷ കേരളം. സംസ്ഥാന കളരിപ്പയറ്റ് അക്കാദമി സ്ഥാപിതമാകുന്നത് എവിടെ? തിരുവനന്തപുരം. സംസ്ഥാന കളരിപ്പയറ്റ് അക്കാദമി സ്ഥാപിതമാകുന്നത് എവിടെ? തിരുവനന്തപുരം. ഹൈഡ്രജനും പറയാനുണ്ട് എന്ന കൃതിയുടെ കർത്താവ് ആര്? ഡോക്ടർ ആർ പ്രസന്നകുമാർ. ഹൈഡ്രജനും പറയാനുണ്ട് എന്ന കൃതിയുടെ കർത്താവ് ആര്? ഡോക്ടർ ആർ പ്രസന്നകുമാർ. 2021 ഉള്ളൂർ സാഹിത്യ പുരസ്കാര ജേതാവ്? സുനിൽ പി ഇളയിടം. 2021 ഉള്ളൂർ സാഹിത്യ പുരസ്കാര ജേതാവ് സുനിൽ പി ഇളയിടം. ശുദ്ധമായ കുടിവെള്ളം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച കുടിവെള്ള ബ്രാൻഡ്? ഹില്ലി അക്വ. ശുദ്ധമായ കുടിവെള്ളം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച കുടിവെള്ള ബ്രാൻഡ്? ഹില്ലി അക്വ.
തോണിക്കടവ് ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. തോണിക്കടവ് ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. സംസ്ഥാനത്ത് കുറുക്കന്മാരുടെ വംശനാശത്തെക്കുറിച്ച് പഠനം നടത്തിയ സംഘടന ആരണ്യകം നേച്ചർ ഫൗണ്ടേഷൻ. സംസ്ഥാനത്ത് കുറുക്കന്മാരുടെ വംശനാശത്തെക്കുറിച്ച് പഠനം നടത്തിയ സംഘടനയാണ് ആരണ്യകം നേച്ചർ ഫൗണ്ടേഷൻ. 2021-ലെ 13-ാമത് ബഷീർ പുരസ്കാര ജേതാവ് എം കെ സാനു. 2021-ലെ 13-ാമത് ബഷീർ പുരസ്കാര ജേതാവ് എം കെ സാനു. കേരളത്തിലെ ആദ്യത്തെ ഉത്തരവാദിത്വ ടൂറിസം കേന്ദ്രമേത്? കുമരകം. കേരളത്തിലെ ആദ്യത്തെ ഉത്തരവാദിത്വ ടൂറിസം കേന്ദ്രം ഏത്? കുമരകം. ഇന്ത്യയിലെ ആദ്യത്തെ ഫയർ പാർക്ക് സ്ഥാപിതമായത് എവിടെ? ഒഡീഷ. ഇന്ത്യയിലെ ആദ്യത്തെ ഫയർ പാർക്ക് സ്ഥാപിതമായത് ഒഡീഷ. അടുത്തിടെ ഇന്ത്യയിൽ ആദ്യമായി വൻതോതിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം? കർണാടക. അടുത്തിടെ ഇന്ത്യയിൽ ആദ്യമായി വൻതോതിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം? കർണാടക. 2021 ജനുവരിയിൽ ഇന്ത്യൻ നാവികസേന നടത്തിയ തീരദേശ സുരക്ഷാ അഭ്യാസം സീ വിജിൽ 21. 2021 ജനുവരിയിൽ ഇന്ത്യൻ നാവികസേന നടത്തിയ തീരദേശ സുരക്ഷാ അഭ്യാസം സീ വിജിൽ 21. ഖേലോ ഇന്ത്യ ഐസ് ഹോക്കി ടൂർണമെൻറ്റ് 2021-ൻ്റെ വേദി ചിത്താങ് ലഡാക്ക്. ഖേലോ ഇന്ത്യ ഐസ് ഹോക്കി ടൂർണമെൻറ്റ് 2021-ൻ്റെ വേദി ചിത്താങ് ലഡാക്ക്. 2021 ജനുവരിയിൽ വാട്സപ്പ് ബാങ്കിംഗ് സേവനം ആരംഭിച്ച ബാങ്ക് ഏതാണ്? സിറ്റി യൂണിയൻ ബാങ്ക്. 2021 ജനുവരിയിൽ വാട്സപ്പ് ബാങ്കിംഗ് സേവനം ആരംഭിച്ച ബാങ്ക് ഏതാണ്? സിറ്റി യൂണിയൻ ബാങ്ക്. DRDOയും കരസേനയും സംയുക്തമായി വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ കൈത്തോക്ക് ആസ്മി. DRDOയും കരസേനയും സംയുക്തമായി വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ കൈത്തോക്കാണ് ആസ്മി. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി മനീഷ് കുമാർ. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ച വ്യക്തി മനീഷ് കുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർലെസ് മെട്രോ കാർ പുറത്തിറക്കിയ നഗരം ഏത്? ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർലെസ് മെട്രോ കാർ പുറത്തിറക്കിയ നഗരം ഏത്? ബംഗളൂരു. കാനുമ ഫെസ്റ്റിവൽ ആരംഭിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ്? തെലങ്കാന. കാനുമ ഫെസ്റ്റിവൽ ആരംഭിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ്? തെലങ്കാന. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായ ജനുവരി 23 ഏത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത്? പരാക്രം ദിവസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായ ജനുവരി 23 ഏത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത്? പരാക്രം ദിവസ്. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? നിർമ്മല സീതാരാമൻ. സ്വാതന്ത്ര്യത്തിനുശേഷം ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? നിർമ്മല സീതാരാമൻ. IPLൽ ഒരു ഇന്ത്യൻ ടീമിൻ്റെ നായകനാകുന്ന ആദ്യ മലയാളി ആര്? സഞ്ജു സാംസൺ. IPLൽ ഒരു ഇന്ത്യൻ ടീമിൻ്റെ നായകനാകുന്ന ആദ്യ മലയാളി ആര്? സഞ്ജു സാംസൺ. സിനിമയും രാഷ്ട്രീയവും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ജോസ് തെറ്റയിൽ. സിനിമയും രാഷ്ട്രീയവും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ജോസ് തെറ്റയിൽ. സംസ്ഥാന ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ വ്യക്തി മോഹൻലാൽ. സംസ്ഥാന ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ വ്യക്തി മോഹൻലാൽ. നിള പൈതൃക മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെ? പൊന്നാനി. നിള പൈതൃക മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെ? പൊന്നാനി.
രാജാ രവിവർമ്മ ആർട്ട് ഗാലറി സ്ഥാപിതമാകുന്നത് എവിടെ? തിരുവനന്തപുരം. രാജാ രവിവർമ്മ ആർട്ട് ഗാലറി സ്ഥാപിതമാകുന്നത് എവിടെ? തിരുവനന്തപുരം. 2021 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരം നേടിയ മലയാളി ഹൃദയ ആർ കൃഷ്ണ. 2021 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരം നേടിയ മലയാളി ഹൃദയ ആർ കൃഷ്ണ. കെഎസ്ഇബിയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ 1912. കെഎസ്ഇബിയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ 1912. വാഴുവേലിൽ തറവാട് ആരുടെ ഭവനമാണ്? സുഗതകുമാരി. വാഴുവേലിൽ തറവാട് ആരുടെ ഭവനമാണ്? സുഗതകുമാരി. 2021 ജനുവരിയിൽ നടന്ന 33-ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി തിരുവനന്തപുരം. 2021 ജനുവരിയിൽ നടന്ന 33-ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി തിരുവനന്തപുരം. കൽവാർ ബേർഡ് ഫെസ്റ്റിവൽ നടന്നത് ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. കൽവാർ ബേർഡ് ഫെസ്റ്റിവൽ നടന്നത് ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. DRDOയും CRPFും സംയുക്തമായി വികസിപ്പിച്ച ബൈക്ക് ആംബുലൻസ് രക്ഷിത. DRDOയും CRPFും സംയുക്തമായി വികസിപ്പിച്ച ബൈക്ക് ആംബുലൻസ് രക്ഷിത. ഇന്ത്യ ആദ്യമായി COVID-19 വാക്സിൻ കയറ്റുമതി ചെയ്തത് ഏത് രാജ്യങ്ങളിലേക്കാണ്? ഭൂട്ടാൻ, മാലിദ്വീപ്. ഇന്ത്യ ആദ്യമായി COVID-19 വാക്സിൻ കയറ്റുമതി ചെയ്തത് ഏത് രാജ്യങ്ങളിലേക്കാണ്? ഭൂട്ടാൻ, മാലിദ്വീപ്. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തിയ വ്യോമാഭ്യാസമാണ് ഡെസേർട്ട് നൈറ്റ് 21C. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തിയ വ്യോമാഭ്യാസമാണ് ഡെസേർട്ട് നൈറ്റ് 21C. ഹൗറ കൊൽക്കത്ത മെയിൽ ട്രെയിനിൻ്റെ പുതിയ പേര് നേതാജി എക്സ്പ്രസ്. ഹൗറ കൊൽക്കത്ത മെയിൽ ട്രെയിനിൻ്റെ പുതിയ പേര് നേതാജി എക്സ്പ്രസ്. ഫൈവ് ജി നെറ്റ്വർക്ക് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം കമ്പനി എയർടെൽ. 5G നെറ്റ്വർക്ക് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ടെലികോം കമ്പനി എയർടെൽ. MiG-29 സുഖോയ് വിമാനങ്ങൾ വാങ്ങുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? റഷ്യ. MiG-29 സുഖോയ് വിമാനങ്ങൾ വാങ്ങുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? റഷ്യ. 2021 ജനുവരിയിൽ പൊട്ടിത്തെറിച്ച മെറാപ്പി അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യ. 2021 ജനുവരിയിൽ പൊട്ടിത്തെറിച്ച മെറാപ്പി അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യ.